ഇന്ത്യൻ സൈന്യം ആദ്യമായി കാശ്മീരിലും നിയന്ത്രണ രേഖയിലും വനിതകളെ ഡ്യൂട്ടിക്ക് വിന്യസിച്ചു. പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം നിയന്ത്രണ രേഖയിലാണ് ആദ്യമായി വനിതാ സൈനികരെ സുരക്ഷാ ചുമതലകൾക്കായി നിയമിച്ചിരിക്കുന്നത്. അർദ്ധസൈനിക വിഭാഗമായ അസം റൈഫിൾസിൽ നിന്നുള്ള 30 ഓളം വനിതാ സൈനികരെ വടക്കൻ കാശ്മീരിലെ താങ്തർ സെക്ടറിലാണ് ഡെപ്യൂട്ടേഷനിൽ നിയോഗിച്ചിരിക്കുന്നത്. ക്യാപ്റ്റൻ ഗുസ്മാൻ കൗറാണ് ഇവരുടെ നിയന്ത്രണം. നിയന്ത്രണ രേഖയിലേക്കുള്ള ചെക്ക് പോസ്റ്റുകളിലാണ് വനിതാ സൈനികരെ വിന്യസിച്ചിരിക്കുന്നത്. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കൽ, സ്ത്രീകളുടെ ശരീര പരിശോധന തുടങ്ങിയ ജോലികളാണ് ഇവരുടെ അധികാര പരിമിതികളിൽ വരുന്നത്. 13 ലക്ഷത്തോളം അംഗബലമുള്ള ഇന്ത്യൻ കരസേനയിൽ ഇതുവരെ വനിതകൾ സേവനം അനുഷ്ഠിച്ചിരുന്നത് ഓഫീസേഴ്സ് ആയി മാത്രമാണ്. കഴിഞ്ഞ വർഷമാണ് മിലിറ്ററി പോലീസ് വിഭാഗത്തിൽ സാധാരണ സൈനികരായി സ്ത്രീകളെ തിരഞ്ഞെടുക്കുന്നത്. 50 ഓളം വരുന്ന ഇവർ ഇപ്പോൾ പരിശീലനത്തിലാണ്. അതേസമയം കരസേനയുടെ ഇൻഫൻട്രി, ആർട്ടിലറി തുടങ്ങിയ സായുധ വിഭാഗങ്ങളിൽ വനിതകളെ നിയമിക്കാറില്ല. ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനൊരു സേനാവിന്യാസം ഇന്ത്യൻ സേന നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 50 വർഷം വരെ യുദ്ധമുഖത്ത് ചേരാൻ സ്ത്രീകളെ അനുവദിച്ചിരുന്നില്ല. ഇന്ത്യൻ കരസേനയിലെ എല്ലാ വനിതാ ഓഫീസർമാർക്കും സ്ഥിരം കമ്മീഷൻ നൽകുമെന്ന് നിർദ്ദേശിക്കുന്ന ഡിഫൻസ് ഔദ്യോഗിക സർക്കാർ അനുമതിക്കത്ത് അടുത്തിടെ പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയിരുന്നു. പ്രധാനമായും ഈ പ്രദേശം പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിന് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ്. ഇതുവഴിയാണ് പാകിസ്ഥാൻ പിന്തുണയുള്ള തീവ്രവാദികൾ ഇന്ത്യൻ ഭാഗത്തേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിക്കുന്നത്. നിയന്ത്രണ രേഖയ്ക്ക് സമീപം തങ്താർ തിത്വാൾ പ്രദേശങ്ങൾക്കിടയിൽ 40 ഓളം ഗ്രാമങ്ങളുണ്ട്. ഈ ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ വാഹനങ്ങളും സാധന ചുരം കടന്ന് കാശ്മീരിലെ മറ്റ് ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. കാശ്മീരിൽ ആദ്യമായി ഡ്യൂട്ടിയിൽ വിന്യസിച്ചിരിക്കുന്ന റൈഫിൾ വുമൺ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ പ്രദേശത്തുള്ള ജനതയെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തു കഴിഞ്ഞു. അസം റൈഫിൾസിന്റെ റൈഫിൾ വുമണിന്റെ പ്രൊഫഷണലിസത്തിന്റെ സാക്ഷ്യമാണ് നാട്ടുകാരുടെ ഇപ്പോഴത്തെ പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ. അസം റൈഫിൾസ് ഇങ്ങനെ ട്വീറ്റ് ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും പഴയ അർദ്ധസൈനിക വിഭാഗമായ അസം റൈഫിൾസിന്റെ ഒരു യൂണിറ്റാണ് റൈഫിൾ വിമൺ. നിയന്ത്രണത്തിന്റെ സാധനാ ചുരത്തിന് സമീപം 10,000 അടി ഉയരത്തിന് മുകളിൽ വിന്യസിച്ചിരിക്കുന്ന റൈഫിൾ വുമൺസ് നിയന്ത്രണ രേഖയിലേക്ക് പോകുന്ന റോഡിന് കാവലേർപ്പെടുത്താനും ചുമതലയുണ്ട്. ഈ പ്ലാറ്റൂണിലെ റൈഫിൾ വുമൺ പ്രദേശത്തൂടി കടന്നു പോകുന്ന വനിതാ യാത്രക്കാരെ വഹിക്കുന്ന ഓരോ വാഹനത്തിലും പരിശോധനകൾ നടത്തും. കൂടാതെ സാധനാ ചുരം വഴി മയക്കുമരുന്ന്, വ്യാജ കറൻസി, ആയുധങ്ങൾ എന്നിവയുടെ കള്ളക്കടത്ത് പരിശോധിക്കാനും ഇവർക്ക് ചുമതലയുണ്ട്. രാജ്യത്തെ ഏറ്റവും പുരാതന അർദ്ധ സൈനിക വിഭാഗമായ അസം റൈഫിൾസിന്റെ ഭാഗമായ പുതുതായി വിന്യസിച്ചിരിക്കുന്ന റൈഫിൾ വുമൺ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ദേശീയ അതിർത്തിയിൽ കാവൽ നിൽക്കാനുള്ള ചുമതലയും വഹിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.